AAHA News Updates. Namaskaram, Canada. Canada's favorite radio station, AAHA Radio, AAHA Updates, Maita Kuda Tirikana, RJ Neelima. In the Onbadam Diana, Alle, February. Apelavakur Nalla Thursday Asham Sikino, weekend Lotoke Adakumba, while the Terekuvich the single Irikim, Apadunda and Elavakur Nalla productive happy day and Naradon Rikina, rest of the day in Nalla Irikate and Asham Sikino, Namukunamade updates Lotakadakam. Alberta, utility bill Kananavada, Yent Devame Korchakadapan, then in the Varayan. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ യൂട്ടിലിറ്റി ബില്ലുകൾ അല്ലെങ്കിൽ നിരക്കുകൾ അടയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും അല്ലേ. ചിലർക്ക് $800 ചില ആൾക്കാർക്ക് $1,500 മുകളിലൊക്കെയാണ് ഈ യൂട്ടിലിറ്റി ബില്ലുകൾ കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇത് ഇങ്ങനെ എന്നാണ് പല ആൾക്കാരും അന്തം വിടുന്നത്. എഡ്മണ്ടൺ ഏരിയയിലെ വൈദ്യുതി നിരക്ക് ഈ മാസം റെക്കോർഡ് ഉയരത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് എനർജി റേറ്റ്സ് ഡോട്ട് സിഎയുടെ സ്ഥാപകൻ തന്നെ പറയുന്നത്. 2022 ജനുവരിയിലുള്ളതിനേക്കാൾ 2023 ജനുവരി നോക്കുമ്പോൾ റെഗുലേറ്റഡ് റേറ്റ് 100% ഉയർന്നതായിട്ടാണ് ഇവരുടെ ഡേറ്റ തന്നെ കാണിക്കുന്നത്. സോ നിരക്ക് വർധന ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഫിക്സ്ഡ് റേറ്റിനേക്കാൾ ഫ്ലോട്ടിംഗ് റേറ്റിനാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൽബർട്ടയിലാണെങ്കിൽ നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ല് കണ്ട് കുട്ടിമാമ നിങ്ങളൊക്കെ ഞെട്ടിയെങ്കിൽ അത് സ്വാഭാവികമാണ്. കാരണം ആൽബർട്ടയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതുതന്നെയാണ് പല ആൾക്കാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിലുടനീളം ആചരിക്കുന്ന സത്യത്തിനും അനുരഞ്ജനത്തിനുമുള്ള ദേശീയ ദിനം പ്രവിശ്യയിലെ നിയമപരമായിട്ട് അവധിയായി അംഗീകരിക്കാനുള്ള ബില്ല് ബി സി സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, നിനാവറ്റ, യുക്കോൺ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് ഈ സ്ഥലങ്ങളിലൊക്കെ ഏതാണ്ട് സെപ്റ്റംബർ 30 നിയമപരമായി അവധിയാക്കാനുള്ള ബില്ലാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ല് പാസ്സായൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 2023 സെപ്റ്റംബർ 30 ചിലപ്പോൾ പൊതു അവധിയായി മാറുമായിരിക്കും. ദേശീയ ദിനം മുന്നോട്ട് കൊണ്ടുവന്ന് അന്ന് നിയമപരമായി അവധിയാക്കാൻ പ്രവിശ്യ സർക്കാർ തീരുമാനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള ഒരുപാട് ആൾക്കാർ ഒക്കെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ. പക്ഷെ നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ് നമ്മൾ വേണ്ട വിധം എന്താ പറയുക അങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷൻ 5-star ഹോട്ടലിലെ സലൂണിന് 2 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ഒരു ഒരു സ്ത്രീയുടെ ഹെയർ കട്ടും ഹെയർ ട്രീറ്റ്മെൻറ്റും നേരാൻ ചൊവ്വാൻ നടത്താത്തതുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത് അവരുടെ സൈക്കോളജിക്കലി അവരെങ്ങനെ ബാധിച്ചു, ഇമോഷണലി ആ പ്രശ്നം അവരെങ്ങനെ ബാധിച്ചു എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ പറയുന്നത് പോലെ ഈ തുക നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് ഈ 2 കോടിയൊന്നും വേണ്ട. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അയ്യോ അതിൻ്റെ നൂലാമാലകൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കൺസ്യൂമർ റൈറ്റ്സ് ഒന്നും നോക്കാതെ പോകും അല്ലേ. ശരിക്കും ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് ആണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൾട്ട് ടൈമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബാഡ് ഡേ ആയിക്കോട്ടെ, അതിനിടയിൽ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, എൻ്റെ സാറേ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല അല്ലേ. നമുക്കറിയാം ഇപ്പോൾ സിറിയ, ടർക്കി, സിറിയയിൽ ഒരുപാട് കഷ്ടതയിലൂടെ ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 15,000-ത്തോളം ആൾക്കാരെ മരണപ്പെടുത്തിയ എർത്ത് ക്വേക്കിൻ്റെ എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോസുമാണ് നമ്മൾ ഓരോരോ ദിവസവും കാണുന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ട എൻ്റെ കണ്ണ് നനയിപ്പിച്ച ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ എർത്ത് ക്വേക്കിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞു ബേബി അച്ഛനെ കണ്ട സമയത്ത് ഇങ്ങനെ ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഷെയർ ചെയ്യണം കേട്ടോ. അത് കാണണം, കാരണം അത്രയും നമ്മളെ ഇറണണയിപ്പിക്കുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. സോ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊക്കെ എന്ത് ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്. ഇനി ഒരു സ്പോർട്സ് അപ്ഡേറ്റ് പറയാനാണെങ്കിൽ 2023 വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ ഓക്ഷൻ ലിസ്റ്റ് ബി സി സി ഐ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 409 ക്രിക്കറ്റേഴ്സാണ് ഉള്ളത്. February 13 ഓക്ഷൻ നടക്കുന്നത്. 1525 പ്ലേയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 409 പേരുടെ ഫൈനൽ ലിസ്റ്റാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓക്ഷന് വേണ്ടിയിട്ട്. ഇനി ഒരു സിനിമ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ നമ്മൾ ഈ സീരീസും സിനിമയും ഒക്കെ കാണുന്നത് നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ ഇച്ചിരി ഒരു ആശ്വാസത്തിനാണ്. അപ്പോൾ എന്നെ എന്താ പറയുക എനിക്കത് ലുക്ക് പോൺ ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു പ്രോജക്റ്റ് ഞാൻ ഗുൽമോഹർ എന്ന് പറയുന്നൊരു ഹിന്ദി സിനിമയാണ്. അത് ഒ ടി ടിയിൽ റിലീസാകുന്ന സിനിമയാണ്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശർമ്മിള ടാഗോർ ആണ്. ശർമ്മിള ടാഗോറിന്റെ കൂടെ മനോജ് ബാജ്പേയ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി സിമ്രൻ, യെസ് സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് സിമ്രൻ ഉണ്ട്. പിന്നെ സൂരജ് ശർമ്മ, കാവേരി സേത്ത് ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. സോ ശർമ്മിള ടാഗോറിനോട് ഈ പ്രോജക്ടിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ വീട്ടുകാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷൻ, മോഡേണിറ്റി, ഇതിനെ എങ്ങനെ ഓരോ ഫാമിലീസ് ഇന്നത്തെ കാലത്ത് ബാലൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ളത്. അപ്പം ഈ സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല റെസ്റ്റ് ഓഫ് ദി ഡേ ആശംസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എൻ്റെ കാനഡ ഡോട്ട് സി എ സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ AAHA Radio ആണ്. നെഞ്ചിനുള്ളിൽ താളം.